അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ രോഗിയായി പ്രവാചകൻ വിളന്ന് രോഗം പിടിച്ചു കിടക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ രോഗം പിടിച്ച് പനി കൂടിയിട്ട് കിടക്കുമ്പോ ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അലിയാര് തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് ചോദിച്ചു അലിയേ എന്റെ ഉപ്പ രോഗം പിടിച്ചു കിടക്കുകയാ എന്റെ ഉപ്പയും ഉമ്മയും മുത്തുനബിയാണ് അതുകൊണ്ട് എന്റെ ഉപ്പായിക്ക് ഞാനെന്ന് പോയി ഖിദ്മത്ത് ചെയ്യട്ടെ മക്കളങ്ങനെ ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹ അലിയാര് തങ്ങളോട് ചോദിച്ചു എന്റെ വാപ്പ സുഖമില്ലാതെ കിടക്ക ഞാനൊന്നു കൂടെ പോയി നിൽക്കട്ടെ ഒരു ദിവസമെങ്കിലും ഞാൻ ഒരു ദിവസമെങ്കിലും എന്റെ ഉപ്പാടെ കൂടെ പോയി നിൽക്കട്ടെ അനുവാദം ചോദിച്ചിട്ട് ഫാത്തിമ ബിബി പോയി ഇന്ന് രോഗം പിടിച്ചു കിടക്കണ വാപ്പ മോളെ വിളിച്ചിട്ട് പറയും മോളെ ഉമ്മായിക്ക് വയ്യ മംഗലാപുരം ആശുപത്രി കൊണ്ടുപോകണം നീ ഒന്ന് വരുവോ ഉപ്പ എന്റെ മക്കൾക്ക് മദ്രസയുണ്ട് ട്യൂഷന് പോകണം അതുകൊണ്ട് വേറെ ആളെ നോക്കിക്കൊള്ള ആലിച്ചോക്ക് ചങ്ങായി നിന്റെ അവസ്ഥ ആലോചിച്ചോക്ക് നിന്റെ വാപ്പ വിളിച്ചിട്ട് പറയാ മക്കള് വാപ്പ വിളിച്ചിട്ട് മക്കളെ വിളിച്ചിട്ട് ഉപ്പായും ഉമ്മായും പറയാ എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോണം ഒന്ന് വരുവോ വാപ്പായിക്ക് വയ്യ ഉപ്പ എനിക്ക് മക്കൾ ജോലിക്ക് പോണം ഭർത്താവ് ഉണ്ട് ഇന്നത്തെ പെണ്ണുങ്ങൾ പറയും ഭർത്താവ് രാവിലെ പോകുമ്പോ കൊടുക്കണം മക്കളെ സ്കൂളിൽ വിടണം ട്യൂഷന് വിടണം മദ്രസക്ക് വിടണം അതുകൊണ്ട് വേറെ ആളെ നോക്കിക്കൊള്ള ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹ അനുവാദം ചോദിച്ചു ഭർത്താവിനോട് എന്നിട്ട് പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് പോയി വാപ്പാനെ നോക്ക വാപ്പ ഇങ്ങനെ നോക്കിയിട്ട് എടുത്തിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകളോട് പറഞ്ഞു മോളെ ഫാത്തിമ വാപ്പാടെ മരണം എടുത്തിട്ട ഫാത്തിമ ബിബിയോട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു വാപ്പാടെ മരണം എടുത്തു അപ്പൊ പോവാണ് ഫാത്തിമ ഉപ്പാടെ മരണം എടുത്തു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹ കരയുകയാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകള് 29 വയസ്സേ ഉള്ളു ഫാത്തിമയ്ക്ക് നിന്നെ പോലെ 40-50 ഒന്നും ഇല്ല 29 വയസ്സുള്ള പൊന്നാര മകളോട് വാപ്പ പറഞ്ഞു മോളെ ഫാത്തിമ ഉപ്പാടെ മരണം എടുത്തു ഉപ്പ പോവാ ആ സമയത്ത് ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹ അല്ലാന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചിട്ട് ചോദിച്ച ചോദ്യം എന്തെന്നറിയോ മുത്തുനബിയുടെ കൈ പിടിച്ചിട്ട് ചോദിച്ച ചോദ്യം എന്തെന്നറിയോ എന്റെ ഉമ്മ പോയി എന്റെ ഉമ്മ ചെറുപ്പത്തിലെ എന്നെ ഇട്ടിട്ട് പോയി എന്റെ സഹോദരിമാര് പോയി എന്റെ അനുജന്മാര് പോയി ഉപ്പ നിങ്ങളും പോയാ എനിക്ക് ആരുണ്ടപ്പ ഫാത്തിമ എന്ന 29 വയസ്സുള്ള പെണ്ണ് ഭർത്താവുണ്ട് മക്കളുണ്ട് അലിയാര് തങ്ങളുണ്ട് ഹസൻ ഹുസൈൻ ഉണ്ട് ആ 29 വയസ്സുള്ള മകള് അല്ലാഹുവിന്റെ റസൂൽ എന്ന വാപ്പയോട് ചോദിക്ക ഉപ്പ എന്റെ ഉമ്മ മരിച്ചു ചെറുപ്പത്തില് പിന്നെ നിങ്ങളാ നോക്കിയെ എന്റെ താത്താമാര് പോയി എന്റെ സഹോദരങ്ങള് പോയി ഇനി നിങ്ങളും കൂടെ പോയായി പൊന്നാരമോ കാരാ ഉപ്പ ഉള്ള ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചിട്ട് പൊട്ടിക്കരയാ തന്റെ പൊന്നാര മകള് തേങ്ങി തേങ്ങി കരയുന്നത് കണ്ടപ്പോ ആ വാപ്പ കരച്ചില് മാറ്റിയത് എങ്ങനെന്നറിയോ ആ വാപ്പ കരച്ചില് മാറ്റിയത് എങ്ങനെന്ന് പഠിക്കടാ ചെറുപ്പക്കാര അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 29 വയസ്സുള്ള ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകളുടെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു മോളെ നീ കരയണ്ട ഉപ്പ പോയ അടുത്തത് നീയാ ഫാത്തിമ ഉപ്പ പോയ ഉപ്പാന്റെ തൊട്ടു പുറകിൽ നീയും മരിക്കും ഫാത്തിമ എന്റെ കുടുംബത്തിൽ ആദ്യം മരിക്കുന്നത് നീയാണെന്ന് ലോകത്താദ്യമായിട്ട് മരണം പറഞ്ഞപ്പ ചിരിച്ച പെണ്ണാ മഹദി ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹ 29 വയസ്സേ ഉള്ളടാ ചെറുപ്പക്കാര നിനക്ക് പറ്റുമോ നിന്റെ ഭാര്യക്ക് പറ്റുമോ നിന്റെ പെങ്ങന്മാർക്ക് പറ്റുമോ അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളോട് പറഞ്ഞു ഉപ്പാന്റെ തൊട്ടു പുറകിൽ എന്റെ മോളുണ്ട് നീ പേടിക്കണ്ട അടുത്തത് നീ ഫാത്തിമ ഉപ്പാനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കാം മരണം പറഞ്ഞപ്പ ചിരിച്ചവളാ ഫാത്തിമ മരണം പറഞ്ഞപ്പോഴും ചിരിച്ചവളാ ഫാത്തിമ അലിയാര് തങ്ങൾ പറയുന്നുണ്ട് മുത്തുനബി വഫാത്തായപ്പോ എനിക്ക് രണ്ട് നഷ്ടഭാവുണ്ടായേ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായപ്പോ എനിക്ക് രണ്ട് നഷ്ടമാവുണ്ടായേ ഒന്ന് മുത്തുനബി വഫാത്ത എന്ന നഷ്ടം അല്ലാഹുവിന്റെ റസൂല് മരണപ്പെട്ടതിന്റെ വല്ലാത്ത വേദന രണ്ട് അല്ലാഹുവേ അലിയാര് തങ്ങൾ പറയുകയാ മാ റഅയ്തഹാ ഫാത്തിമ എന്റെ ഫാത്തിമ പിന്നെ മരിക്കണ കാലം വരെ ചിരിച്ചിട്ടില്ല
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായതിനു ശേഷം മരിക്കുന്ന ദിവസം വരെ ഫാത്തിമ ചിരിച്ചിട്ടില്ല. അല്ലാഹുവേ, അലിയാർ തങ്ങൾ ഒരുപാട് തമാശ പറഞ്ഞു നോക്കി, ഹസനും ഹുസൈനും ചിരിപ്പിക്കാൻ നോക്കി, എന്നിട്ടും ഫാത്തിമ ചിരിച്ചില്ല, മരിക്കുന്ന കാലം വരെ ചിരിച്ചില്ല. സഹോദര, അതാ സ്നേഹം, അതായിരുന്നു വാപ്പയോട് സ്നേഹം. എപ്പോ നോക്കിയാലും ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഉപ്പാടെ കാര്യം പറഞ്ഞിട്ടിരുന്ന് കരച്ചല, ഉപ്പയുടെ കാര്യം പറഞ്ഞിട്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, വെറുതെ പറഞ്ഞതല്ല, പെമ്മക്കൾക്ക് വാപ്പയോട് വല്ലാത്ത സ്നേഹം. പെൺമക്കൾക്ക് ഉപ്പ ഉമ്മാനെക്കാളും സ്നേഹം ആ വാപ്പയോടാ. പെൺമക്കളും വാപ്പമാരെ വല്ലാതെ സ്നേഹിക്കും. ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോള് മരിക്കുന്ന കാലം വരെ ചിരിച്ചിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനം 29-ാമത്തെ വയസ്സിൽ മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഈ ലോകത്തോട് യാത്ര പറയുകയാ. ആ ഫാത്തിമ ബീബിയുടെ മരണം വല്ലാത്ത മരണമായിരുന്നു. ഫാത്തിമ ബീബി കണ്ടുപിടിച്ചത് എങ്ങനെ? അല്ലാഹുവേ, തന്റെ പ്രിയപ്പെട്ട ഉമ്മ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂൽ എന്ന മുത്തുനബിയുടെ മടിത്തട്ടിൽ കടന്ന് പൊരുത്തം ചോദിച്ചിട്ടാ മരിച്ചെ. നിങ്ങൾ കണ്ടുപിടിക്കേ ഫാത്തിമയുടെ മരണം എങ്ങനെയാണെന്ന്. നിങ്ങളൊന്ന് സങ്കല്പിച്ചാൽ മതി, മരണം ഞാൻ പറയുന്നില്ല, കാരണം അത് പറയാനുള്ള ധൈര്യം എനിക്കില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകള് കാണുകയാ ഉമ്മ വാപ്പാടെ മടിയിൽ കിടന്ന് മരിക്കുന്നത്. ഉമ്മ വാപ്പാടെ മടിയിൽ കിടന്നിട്ട് യാത്ര പറഞ്ഞപ്പോ പിരിയാൻ പറ്റാതെ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് കരന്ന് കരയുന്നതാ ഫാത്തിമ കണ്ടത്. വാപ്പ മരിച്ചത് എങ്ങനെ? വാപ്പ മരിച്ചത് എങ്ങനെ? ഭാര്യയുടെ മടിയിൽ കിടന്നു. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മടിത്തട്ടിൽ കിടന്നിട്ട് മുത്തുനബി മരിക്കുന്നത് ആ ഫാത്തിമ കണ്ടതാ. അപ്പൊ ആ ഫാത്തിമ എങ്ങനെയായിരിക്കും മരിച്ചത് എന്നാലോചിക്കേ. അല്ലാന്റെ റസൂല് തന്റെ പൊന്നാര ഭാര്യയുടെ മടിത്തട്ടിൽ, തന്റെ ഉമ്മയാണെങ്കിൽ ഭർത്താവിന്റെ മടിത്തട്ടിൽ കിടന്നു പൊരുത്തം ചോദിച്ചു പിരിയാ മനസ്സില്ലാതെ പരസ്പരം കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് യാത്ര പറഞ്ഞിട്ട് പോകുന്ന ഒരു മരണം കണ്ടതാ ഫാത്തിമ. ആ ഫാത്തിമ 29-ാമത്തെ വയസ്സിൽ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ ഫാത്തിമയുടെ മരണം തന്നെ ഇന്നത്തെ പെണ്ണുങ്ങൾ പഠിക്കണം. ആ ഫാത്തിമ ബീബിയുടെ വഫാത്ത്, ആ വഫാത്ത് ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് ഒരു മാതൃകയാ. അതാ പെണ്ണെ മരണോന്ന് പറഞ്ഞ അങ്ങനെ മരിക്കണം. ഇന്നത്തെ പെണ്ണുങ്ങളുടെ ഒക്കെ പ്രവർത്തനങ്ങളും സ്വഭാവങ്ങളൊക്കെ നോക്കുമ്പോ ആ ഫാത്തിമ ബീബിയുടെ മരണം പഠിച്ചാൽ, ആ ഫാത്തിമ ബീബിയുടെ ജീവിതം പഠിച്ചാൽ എങ്ങനെ നീ അല്ലാഹുടെ സ്വർഗത്തിൽ പോകുമെന്ന് നിനക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഫാത്തിമയെ നിങ്ങൾ ഇഷ്ടപ്പെടണം. ആ ഫാത്തിമ ബീബിയുടെ ചരിത്രം നിങ്ങൾ വായിച്ചു നോക്കണം. ഞാൻ എളുപ്പത്തിൽ ഈ കുറഞ്ഞ സമയത്തിന്റെ ഉള്ളിൽ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടതുള്ളത് കൊണ്ട് മാത്രം ഞാൻ പറഞ്ഞു ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം. ചരിത്രം നിങ്ങൾ വായിച്ചു നോക്കണം. ഞാൻ എളുപ്പത്തിൽ ഈ കുറഞ്ഞ സമയത്തിന്റെ ഉള്ളിൽ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടതുള്ളത് കൊണ്ട് മാത്രം ഞാൻ പറഞ്ഞു ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം. അതുകൊണ്ട്